शंकराग्रे वसति लक्ष्मी कर मध्ये सरस्वती करमूले सदा गौरी प्रभारे कर दर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्र वसने देवी स्तन मंडिते विष्णु पत्नी नमस्तुत्यं पादस्पर्शं क्षमस्व मे വേലിപ്പടർപ്പിലെ കാട്ടുപൂക്കളെല്ലാം ചിരിച്ചു തുടങ്ങിയ ദിവസം. ഇത് ചിങ്ങമാസത്തിലെ രണ്ടാം നാൾ. ചിങ്ങമാസത്തിൻ്റെ ഈ രണ്ടാം നാളിലേക്ക് തന്നെ പൂക്കൾ വിടർന്നു തുടങ്ങിയെങ്കിൽ ഇനി ഓണമെത്താൻ ഏറെ നാളുകൾ ബാക്കിയുണ്ട്. പക്ഷേ പൂക്കൾക്കതറിയില്ലല്ലോ, നേരത്തെ വിടർന്നു തുടങ്ങി. പണ്ട് കാലത്ത് കർക്കിടകം മുതൽ ഓണം ആഘോഷിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. മാത്രമല്ല 28 ഓണം എന്നൊരു ചടങ്ങുമുണ്ട്. ചിങ്ങം 1 മുതൽ പൂക്കളമിടുന്ന ചില ഗൃഹങ്ങൾ, മനകൾ, അതിനെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്, ഉദയമൃതത്തിൽ കണ്ടിട്ടുമുണ്ട്. ഒരുപക്ഷെ അവർക്കൊക്കെ വേണ്ടി പൂക്കുന്ന പൂക്കളാവാം ഇത്. എന്നാലും നാട്ടുപൂക്കൾക്കൊരു സൗന്ദര്യമുണ്ട്, അതിൻ്റെ നിറത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാലത്ത് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഷ്പങ്ങൾക്കും ഇത്രയേറെ ഭംഗിയുണ്ടാകില്ല. അതിൽ മയിൽപ്പീലിയുടെ വർണ്ണങ്ങളുണ്ടാകും, നാം കണ്ടിട്ടുള്ള എല്ലാ സൗന്ദര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ചിങ്ങമാസം പൂക്കളെ ആസ്വദിക്കാൻ കൂടി, പൂക്കളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി ഉള്ളതാകുമ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണല്ലോ. ഈ ചിങ്ങത്തിൻ്റെ രണ്ടാം നാളിനെയും നമുക്ക് നല്ല മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മാ അമൃതമ്മാ അഖിലം നീ അന്യരുടെ കുറ്റവും കുറവും കാണുകയും പറയുകയും ചെയ്യുന്നവർക്ക് സാധനയിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ആരെയും മനസ്സ വാച കർമ്മണ ദ്രോഹിക്കരുത്. ജീവജാലങ്ങളോട് ദയ കാട്ടണം. അഹിംസയാണ് പരമമായ ധർമ്മം. അമ്മയുടെ വാക്കുകളിലൂടെ നമ്മുടെ മനസ്സ് ഉണരട്ടെ. ചിങ്ങപ്പുലരിയിൽ പച്ചപ്പ് കണികണ്ടുണരണം എന്നാണ് ശാസ്ത്രം. പച്ചപ്പ് കണികണ്ടുണരുവാൻ ശ്രമിക്കുമ്പോഴാണ് അറിയുന്നത് പച്ചപ്പുകളൊക്കെ ഇന്ന് സ്വപ്നങ്ങളായി മാറിയിരിക്കുന്നുവെന്ന്. പിന്നെ ബാക്കിയാകുന്ന പച്ചപ്പ് തേടിയുള്ള ഒരു യാത്ര. ആ യാത്രയിലാണ് ഇന്ന് ഉദയാമൃതമുള്ളത്. പച്ചപ്പുകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു ഈ ഭൂലോകത്ത് നിന്ന്. അതിൻ്റെ വ്യാധികളും അതിൻ്റെ ആകുലതകളും എപ്പോഴും നമ്മളെ ബാധിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. എങ്കിലും ഈ ചിങ്ങം എത്തുമ്പോൾ ബാക്കിയാകുന്ന ആ പച്ചപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ നാം അറിയുന്നു, പ്രകൃതി വീണ്ടും നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം വീണ്ടും തരുവാൻ തയ്യാറാണ്. നാം അതിനുവേണ്ടി സ്വയം ശ്രമിക്കണമെന്ന് മാത്രം. പ്രകൃതിയുടെ എല്ലാ സ്നേഹവും നമ്മിലേക്ക് നൽകുവാനായി വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന പ്രകൃതിയാണ് ഓരോ തവണയും നാം കാണുക. മഴയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴും കോരിച്ചൊരിയുന്ന മഴയത്തും പിന്നെ തീക്ഷ്ണമായ വെയിലുമൊക്കെ പ്രകൃതി വേദനിക്കുക തന്നെയാണ് തൻ്റെ ജീവജാലങ്ങളെ, തൻ്റെ മക്കളെ നോവിക്കുന്നത്. ഇനി തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ ചിങ്ങം 1 മുതൽ തുടങ്ങട്ടെ എന്നും വിചാരിക്കാം.
ഈ ചിങ്ങത്തെ മലയാള മാസം എന്നും നന്മ മലയാളം എന്നും വിളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മലയാളം എന്ന ആ ഭാഷ ഏറ്റവും ഉയർന്നു നിൽക്കട്ടെ എന്ന ചിന്തയും അതൊരു ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെടട്ടെ എന്ന ചിന്തയും കൂടി ഇന്ന് പങ്കുവെക്കേണ്ടതുണ്ട്. ചിങ്ങമാസത്തിൻ്റെ രണ്ടാം നാളാകുമ്പോൾ 1193 എന്ന മലയാളം ആണ്ട് പിറന്ന് രണ്ടാം നാളാകുമ്പോൾ ഈ ദിവസവും വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ഏകാദശിയാണ്. അജയ ഏകാദശി അഥവാ
ആനന്ദ ഏകാദശി എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ യുധിഷ്ഠിരനോട് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. രാജാ ഹരിശ്ചന്ദ്രൻ അജയ ഏകാദശി നോറ്റതുകൊണ്ടാണ് മരിച്ചുപോയ മകനെപ്പോലും ജീവനോടെ തിരിച്ചു കിട്ടിയത് എന്നും നഷ്ടപ്പെട്ട രാജധാനി തിരിച്ചു കിട്ടിയത് എന്നും പറയപ്പെടുന്നു. അജയ ഏകാദശിയുടെ ആനന്ദ ഏകാദശിയുടെ ഈ നാൾ ചിങ്ങമാസം വൈഷ്ണവ സാന്നിധ്യം കൊണ്ട് ചൈതന്യം കൊണ്ട് നിറയുമ്പോൾ പ്രാർത്ഥിക്കാം. ഈ ആനന്ദ ഏകാദശി ഏവർക്കും ആനന്ദം നൽകട്ടെ, ആനന്ദത്തിൻ്റെ ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ ജീവിതത്തിൽ, ചിന്തകളിൽ, കർമ്മത്തിൽ. ആകാശത്തിൻ്റെയും കടലിൻ്റെയും നിറമാണ് കൃഷ്ണന്. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സമ്പത്തും കൃഷ്ണൻ എന്ന സങ്കല്പം തന്നെയാണ്. പരമാത്മ ചൈതന്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ മനുഷ്യൻ എങ്ങനെ വേണം എന്ന് പറഞ്ഞു തരുന്നു. രാമായണത്തിൽ രാമൻ രാജാവാകുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് രാമൻ എന്തിനങ്ങനെ ചെയ്തു എന്നൊരു സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള പല സന്ദർഭങ്ങളും കഥാസന്ദർഭങ്ങളും രാമായണത്തിലുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങൾ, ശ്രീകൃഷ്ണൻ്റെ ജീവിത രീതികളെല്ലാം തന്നെ ഓരോ തത്വങ്ങളെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ശ്രീകൃഷ്ണൻ രാസലീലകളും അതുപോലെ ശ്രീകൃഷ്ണൻ 16,008 ഭാര്യമാർ എന്നൊക്കെ ആക്ഷേപത്തിൽ പറയുന്നുവെങ്കിലും മനുഷ്യൻ്റെ ആ ജീവാത്മാവ് പരമാത്മാവിനെ തേടുന്നതിൻ്റെ ശക്തിയും തത്വങ്ങളുമാണ് അത് നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും കൃഷ്ണൻ 16,008 ഭാര്യമാരുടെ ഭർത്താവായിരുന്നില്ല. നമ്മുടെ ശരീരത്തിൽ, ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ നാഡീവ്യൂഹത്തിൻ്റെയും ഞരമ്പുകളുടെയും ഒക്കെ എണ്ണങ്ങൾ ഒത്തുചേരുമ്പോൾ അതിൻ്റെ നാഥന ശ്രീകൃഷ്ണൻ നിൽക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. കൃഷ്ണലീലകളിൽ തന്നെ ആ ചേതനം നിറഞ്ഞു നിൽക്കുന്നു. വെണ്ണക്കട്ടതിൽ നിന്ന് കള്ളനായി, പിന്നെ അമ്മയ്ക്ക് മുന്നിൽ വാപ്പൊളിച്ച് ഈ ലോകം മുഴുവനും തൻ്റെ വായ്ക്കുള്ളിലുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന കള്ളനായി, അങ്ങനെ അത് ഓരോ അമ്മമാരിലും തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഈശ്വരാംശമുണ്ട് എന്ന് പറഞ്ഞു തരുവാനുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ. കൃഷ്ണ ബാലലീലകളിലൂടെ കടന്നു പോകുന്ന ഓരോ അമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ ഒരു തവണ നോക്കുമ്പോൾ തന്നെ, ജനിച്ച ഉടനെ മുതൽ കുഞ്ഞിന് 5 വയസ്സാകുന്ന വരെയുള്ള കാലഘട്ടത്തിൽ ഒന്ന് നോക്കുമ്പോൾ തന്നെ അതിൽ ഈശ്വരാംശം, ദൈവാംശം കാണുവാനാകും. അങ്ങനെ കാണുവാനാകുന്നത് ഈ കൃഷ്ണലീലകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ശിശുവായി ജനിച്ചുകൊണ്ട് ഓരോ അമ്മമാർക്കും പറഞ്ഞു തന്നു തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എങ്ങനെ ഈശ്വരാംശം നിലകൊള്ളുന്നുവെന്ന്. മൃദുസ്മേരമുഖം ദിവ്യം ചതുർബാഹു സമന്വിതം ദേഹം വൈകുണ്ഠേശ്വര വൈഭവം ചാരുരൂപം നമാമ്യഹം. ഏകാദശി നാളായ ഇന്ന് ആദ്യം നമുക്ക് തൃച്ചറ്റാറ്റ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്താം. കാരണം ഇവിടെ സാന്നിധ്യമാകുന്ന മഹാവിഷ്ണു യുധിഷ്ഠിരനാൽ പ്രതിഷ്ഠിതമായത് എന്നാണ് വിശ്വാസം. ഏകാദശി വ്രതം മുടങ്ങാതെ നോക്കിയിരുന്ന യുധിഷ്ഠിരൻ്റെ സാന്നിധ്യം കൂടി ഈ ക്ഷേത്രഭൂമിയിലുണ്ട് എന്ന് സാരം. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ പട്ടണത്തിലാണ് പുരാതനമായ തൃച്ചറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നതാണ് ഐതിഹ്യം. അവരുടെ ദേവാരമൂർത്തിയായ മഹാവിഷ്ണു സാന്നിധ്യമാണ് ഇന്നും ഇവിടെ ശ്രീകോവിലിൽ സാന്നിധ്യമാകുന്നത്. വലതുകൈയിൽ ചക്രത്തോടുകൂടി നിൽക്കുന്ന ഇവിടുത്തെ മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ധർമ്മപുത്രനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ 3 നേരത്തെ പൂജയും ക്ഷേത്രത്തിൽ ഉപദേവതാമൂർത്തികളായി ഗണപതിയുടെയും ഗോശാലാകൃഷ്ണൻ്റെയും ശാസ്താവിൻ്റെയും സാന്നിധ്യവുമുണ്ട്. തൃച്ചറ്റാറ്റിലെ ക്ഷേത്രം വളരെ ചെറുതാണ് എങ്കിലും ക്ഷേത്രത്തിന് മുന്നിലായി ഒരു കുളം നമുക്ക് കാണാനാകും. ശംഖുതീർത്ഥം എന്നാണ് ഇതറിയപ്പെടുന്നത്. കുളക്കരയ്ക്ക് ചുറ്റുമായി വൃക്ഷങ്ങളുമുണ്ട്. ഉയരമില്ലാത്ത ബലിക്കൽപ്പുരയാണ് ഉള്ളത് എങ്കിലും ഓടുമേഞ്ഞ നമസ്കാര മണ്ഡപവും കരിങ്കൽ മാടത്തിന് ചുറ്റും ശില്പവേലകളുമുണ്ട്. ഇവിടുത്തെ ശ്രീകോവിൽ വട്ടത്തിലുള്ളതാണ് എന്നതുകൊണ്ട് പുരാതനമാണ് എന്നതും വ്യക്തമാകുന്നു. തൃച്ചറ്റാറ്റിലെ ഉത്സവം മീനമാസത്തിലാണ്.
തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ഒപ്പം മറ്റ് നാല് ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തണം എന്നൊരു വിശ്വാസമുണ്ട്. പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠിതമാണ് ഈ അഞ്ച് ക്ഷേത്രങ്ങൾ എന്നതാണ് സങ്കല്പം. അതിൽ യുധിഷ്ഠിര പ്രതിഷ്ഠിതമായ തൃച്ചിറ്റാറ്റ് നിന്ന് നേരെ ചെല്ലേണ്ടത് ഭീമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന തൃപ്പുലിയൂർ ക്ഷേത്രത്തിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ പുലിയൂർ പഞ്ചായത്തിലാണ് പുരാതനമായ ഈ ക്ഷേത്രം. വൈഷ്ണവ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന 108 തിരുപ്പതികളിൽ ഒന്നാണ് തൃപ്പുലിയൂർ ക്ഷേത്രം. നമ്മാൾവാർ തൻ്റെ കൃതികളിൽ ഈ ക്ഷേത്രത്തെ പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. സപ്തർഷികൾക്ക് പ്രത്യക്ഷപ്പെട്ട രൂപസങ്കല്പത്തിലാണ് ഇവിടെ മഹാവിഷ്ണു സാന്നിധ്യമാകുന്നത്. കിഴക്കോട്ടാണ് ദർശനം. ഉയരമുള്ള പീഠത്തിൽ 4 അടിയോളം പൊക്കമുള്ള വിഗ്രഹം ഭീമസേനൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഇവിടം ഭീമസേന തിരുപ്പതി എന്നും അറിയപ്പെടുന്നു. ഭഗവാന്റെ വലതുവശത്ത് ദേവിയും ഗണപതിയും നാലമ്പലത്തിന് വെളിയിൽ വടക്ക് കിഴക്ക് മഹാദേവനും വടക്കുവശത്തായി ശാസ്താവും അതിനടുത്തായി രക്ഷസും സാന്നിധ്യമാകുന്നു. കൂടാതെ ഇവിടെ നാഗരാജാവിനും നാഗയക്ഷിക്കും സാന്നിധ്യമുണ്ട്. മകരമാസത്തിലെ തിരുവോണം ആറാട്ടായി വരുന്ന രീതിയിൽ 10 ദിവസത്തെ ഉത്സവമാണ് തൃപ്പുലിയൂരിൽ പതിവുള്ളത്. തൃപ്പുലിയൂരിൽ നിന്ന് പിന്നെ എത്തേണ്ടത് അതിപ്രസിദ്ധമായ തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. പമ്പയാറിൻ്റെ തീരത്തെ അതിമനോഹരമായ ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുത്ത ഭാവത്തിലാണ് വിഗ്രഹപ്രതിഷ്ഠയുള്ളത്. അതിമനോഹരമായ നിർമ്മാണ പ്രവൃത്തികളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എല്ലാ ഭക്തരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു. ശാസ്താവ് യക്ഷി, ഏറങ്കാവിൽ ഭഗവതി, നാഗരാജാവ്, ബലരാമൻ എന്നിങ്ങനെ പ്രതിഷ്ഠകളാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉള്ളത്. തിരുവാറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് അർജുനനാണ് എന്നാണ് വിശ്വാസം. ആറന്മുള ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം നിലയ്ക്കൽ നാരായണപുരത്തായിരുന്നു. അവിടെ നിന്ന് 6 മുളകൾ ചേർത്ത് കെട്ടി ഇപ്പോൾ കാണുന്ന ക്ഷേത്രപ്രദേശത്തേക്ക് വിഗ്രഹം കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് ആറന്മുള എന്ന പേര് വന്നത്. ആറന്മുള ദേവന്റെ തിരുമക്കളായിട്ടാണ് പമ്പാനദിയിലെ മത്സ്യങ്ങളെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മീനൂട്ട് പ്രത്യേകിച്ചും വഴിപാടായി നടത്തുന്നു. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന മൂർത്തിയാണ് ആറന്മുളത്തേവർ. കുട്ടികൾ പെറുക്കിക്കൊണ്ടുവരുന്ന കമുകിൻ്റെ ഉണങ്ങിയ ഓലകൾ കത്തിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയുണ്ട്. പള്ളിവേട്ടക്കടവിൽ കമ്പക്കാലുകൾ നാട്ടി അതിൽ ഈ ഓലകൾ കെട്ടിത്തൂക്കും, പിന്നീട് അത് കത്തിക്കും. പുരാണത്തിലെ ഖാണ്ഡവവന ദഹനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ കമ്പക്കെട്ട് ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ആറന്മുള കണ്ണാടിയും വിശ്വത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെ. ആറന്മുള വള്ളം കളിക്കും ഏറെ പ്രാധാന്യമുണ്ട്. ഉത്രട്ടാതി ജലോത്സവം എന്നറിയപ്പെടുന്നു ഈ വിശേഷ ദിവസം. ഇത് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം കൂടിയാണ്. മലയാളക്കരയുടെ മഹത്വം ഉണർത്തുന്ന ചിങ്ങമാസത്തിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്ഷേത്ര കാഴ്ചകളിൽ ഒന്നു തന്നെയാണ് തിരുവാറന്മുളയിലേത്. Thank you.
തിരുവാറന്മുളയിൽ നിന്ന് പിന്നീടെത്തേണ്ടത് തിരുവൻവണ്ടൂരിലാണ്. ഇതൊരപൂർവ ക്ഷേത്രമാണ്. ഇവിടെ നാരദമുനി തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നും നാരദമുനിയുടെ തപസ്സിൽ സംപ്രീതനായ നാരായണൻ പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനോപദേശം നൽകി എന്നും ഇവിടെ വെച്ച് തന്നെ മഹർഷി നാരദീയ പുരാണം രചിച്ചു എന്നും സങ്കല്പം. പഞ്ചപാണ്ഡവരിൽ നകുലൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് തിരുവൻവണ്ടൂരിലുള്ളത്. ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്നു. ചെമ്പുമേഞ്ഞ വലിയ ഇരുനില വട്ടശ്രീകോവിലാണ് ഇവിടെയുള്ളത്. വിഗ്രഹത്തിന് 7 അടിയോളം ഉയരം വരും. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ പടിഞ്ഞാറോട്ട് ദർശനമായ ഏക വൈഷ്ണവ ക്ഷേത്രമാണ് ഇത്. ഉപദേവന്മാരായി ശിവനും ഗണപതിയും ശാസ്താവും നാലമ്പലത്തിനകത്ത് നാഗരാജാവുമുണ്ട്. ഗോശാലാകൃഷ്ണന് ഇവിടെ പ്രത്യേക ക്ഷേത്രമാണ്. കുംഭമാസത്തിലെ ഉത്രട്ടാതിക്ക് 6 ആട്ടായി 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തി വരാറ്. പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തേണ്ടത് തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിലാണ്. കോട്ടയം ജില്ലയിലാണ് ഈ ക്ഷേത്രം. സഹദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഈ ക്ഷേത്രം കുലശേഖരകാലത്തെ നണ്ടുഴയിനാട് എന്നറിയപ്പെട്ടിരുന്നു. ആ രാജ്യത്തിൻ്റെ നണ്ടുഴയിനാടിൻ്റെ തലസ്ഥാനമായിരുന്നു തൃക്കടിത്താനം അഥവാ തൃക്കൊടിത്താനം. കടി എന്നാൽ അത്ഭുതം എന്നൊരർത്ഥമുണ്ടത്രേ. ദേവൻ അത്ഭുത നാരായണ മൂർത്തിയായതുകൊണ്ടാണ് ഈ ദേശത്തിന് തൃക്കൊടിത്താനം എന്ന് പേരുണ്ടായത്. തൃക്കൊടിത്താനം ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിരിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രധാന വിഗ്രഹത്തിന്റെ പീഠത്തിൽ 2 അർച്ചനാബിംബങ്ങൾ കൂടിയുണ്ട്. വൈവിധ്യമാർന്നൊരു സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. പഞ്ചപാണ്ഡവന്മാർ ഓരോ വിഗ്രഹം വെച്ച് ആരാധിച്ചു പോന്നപ്പോൾ സഹദേവന് മാത്രം അതുപോലൊരു വിഗ്രഹം ലഭിക്കാതെ വന്നു. നിരാശയോടെ അഗ്നിയിൽ ചാടി മരിക്കാൻ നിശ്ചയിച്ചു സഹദേവൻ. ചാടാനൊരുങ്ങിയ ആ അഗ്നികുണ്ടത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വിഗ്രഹമാണ് ഇത്. അതുകൊണ്ടാണ് അത്ഭുത നാരായണൻ എന്ന് ഭഗവാൻ അറിയപ്പെടുന്നതും. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച കൈകൾ പോലെ കേരവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന കേരളനാട്. ഈ കേരളനാടിനെക്കുറിച്ച് അറിയുവാനും പറയുവാനും 1 മാസം കരഗതമായിരിക്കുകയാണ് നമുക്ക്. ഈ ചിങ്ങമാസത്തിൽ മലയാളത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും പറയാൻ തീരുമാനിച്ചുകൊണ്ട് ഇന്ന് കണ്ട കാഴ്ചകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്നെടുത്ത തീരുമാനങ്ങളും മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. തീർച്ചയായും ഈ ചിങ്ങമാസം നാം മലയാളികൾ ആഘോഷിക്കും. അഭിമാനത്തോടുകൂടി നാം പറയും മലയാളികൾ. അന്തസ്സോടുകൂടി നാം പറയും എൻ്റെ ഭാഷ മലയാള ഭാഷ, എൻ്റെ മാതൃഭാഷ മലയാള ഭാഷ എന്ന്. അമ്മ എന്നുച്ചരിക്കുന്ന അതേ ആത്മാർത്ഥതയോടുകൂടി മലയാളം എന്നും മലയാള പദങ്ങൾ ഉച്ചരിക്കുവാനും നമുക്കാകും. സ്നേഹത്തെയും പ്രേമത്തെയും എല്ലാം മനസ്സിലാക്കിയെടുക്കുവാൻ നമുക്കിതിലൂടെ സാധിക്കുകയും ചെയ്യും. ഭക്തിയാണ് യഥാർത്ഥ പ്രേമമെന്ന് മനസ്സിലാക്കുന്ന ധാരാളം കവികൾ നിറഞ്ഞു നിന്നിരുന്ന ഈ കേരളപ്പൂവിൽ ജനിക്കുവാനായതാണ് മുജ്ജന്മ സുകൃതം എന്ന് തിരിച്ചറിയുവാനുള്ള അവസരം ഈ ചിങ്ങമാസത്തിലുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പതിവ് പോലെ നന്മകൾ നേർന്ന് വിടവാങ്ങുന്നു. നമസ്കാരം. ചക്രായുധം തരുണവാരി ജപത്തെ.